ഇന്ത്യ വേഴ്സസ് നോർത്ത് കൊറിയ മത്സരമാണ്. എല്ലാവർക്കും അറിയാം ജൂലൈ 13 നാളെയാണ് ആ പോരാട്ടം. ഇന്റർ കോണ്ടിനെന്റ് കപ്പിൽ ശക്തരായ രണ്ട് ടീമുകൾ പോരാടുന്നു. അതിലൊന്നാമത് ഇന്ത്യ. ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി ഫിഫ റാങ്കിങ്ങിൽ 101 സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ, നോർത്ത് കൊറിയ രണ്ടും നല്ല ശക്തരായ ടീമുകളാണ്. നോർത്ത് കൊറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ 122 ഫിഫ റാങ്കിങ്ങിൽ 122 സ്ഥാനത്ത് നിൽക്കുന്ന നോർത്ത് കൊറിയ, രണ്ട് ശക്തരായ ടീമുകൾ തമ്മിൽ പോരാടുന്നു. ഇതിൽ നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ഇന്ത്യ സാഫ് ചാമ്പ്യന്മാരാണ്. 7 തവണയോളം സാഫ് ചാമ്പ്യന്മാരായ ഇന്ത്യ ശക്തരായ ടീമാണ്. നാളെ സ്റ്റീമാക്ക് മിക്കവാറും അവരുടെ ഡിഫൻസിൽ, ഇന്ത്യയുടെ ഡിഫൻസിലായിരിക്കും മാറ്റങ്ങൾ വരുത്തുക. അതിൽ മെയിൻ വരാൻ പോകുന്ന മാറ്റം മന്ദ റാവു ദേസായി ആയിരിക്കും. ലെഫ്റ്റ് ബാക്കിൽ മന്ദാറിനെ പിൻവലിക്കാൻ നാളെ ചാൻസ് ഉണ്ട്. താജിക്കിസ്ഥാനെതിരെ ഫസ്റ്റ് 11 മന്ദാർ ഉണ്ടായിരുന്നു, പക്ഷെ മന്ദാറിനെ പിൻവലിച്ച് അവിടേക്ക് സുഭാഷിഷ് ബോസിനെയോ അല്ലെങ്കിൽ ജെറി ലാൽറിൻസ്വാലയോ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എനിവേ മന്ദാറിനെ പകരം നമുക്ക് അവിടെ ഒരാളെ പ്രതീക്ഷിക്കാം. ആദിൽ ഖാൻ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു സ്ട്രോപ്പറായിട്ട് എന്തായാലും ഉണ്ടാവുക. കാരണം സന്ദേശ് ജിങ്ങിന്റെ വിടവ് തീർത്തിരുന്നത് ആദിൽ ഖാൻ ആയിരുന്നു കഴിഞ്ഞ കളിയിൽ. പക്ഷേ നരേന്ദർ ഗലോട്ട്, 18 വയസ്സുകാരനായ നരേന്ദർ ഗലോട്ടിനെ പിൻവലിച്ച് ആ പൊസിഷനിലേക്ക് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മണിമുത്ത്, ദ ക്യാപ്റ്റൻ ഓഫ് സൗത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സന്ദേശ് ജിങ്കനായിരിക്കും നാളെ പരിക്ക് മാറുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്റ്റോപ്പർ ബാക്ക്. റൈറ്റ് വിങ്ങിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രാഹുൽ ബേക്കെ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ്. രാഹുൽ ബേക്കെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, കയറണോ ഇറങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു രാഹുൽ ബേക്കെ കളിച്ചിരുന്നത്. ചിലപ്പോൾ രാഹുൽ ബേക്കയെ മാറ്റി അവിടേക്ക് പ്രീതം കോട്ടാലിനെ, ATKയുടെ പ്രീതം കോട്ടാലിനെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ നാളെ ചിലപ്പോൾ ബ്രണ്ടൻ ഫെർണാണ്ടസിനെ പരീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ റൗളിംഗ് ബോക്സിനെ പരീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പരിക്കൊന്നുമില്ലെങ്കിൽ നാളെ മധ്യനിരയിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്ക് പന്തെത്തിക്കേണ്ട ഡ്യൂട്ടി ISL AFന്റെയും എമർജിംഗ് പ്ലെയറായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഓസിൽ സഹൽ അബ്ദുസമദിൽ തന്നെ ആയിരിക്കും. മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പിന്നിൽ ഓൾറെഡി രണ്ടാമത്തെ ആക്റ്റീവ് ഗോൾ സ്കോററായി നിൽക്കുന്ന സുനിൽ ഛേത്രിക്ക് തന്നെ ആയിരിക്കും ഇന്ത്യയുടെ മുന്നേറ്റ നിരയുടെ ചുമതലയും. ക്യാപ്റ്റനും ഛേത്രി തന്നെ ആയിരിക്കും. നമ്മൾ നോർത്ത് കൊറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശക്തരായ ടീമാണ് നോർത്ത് കൊറിയ. ഓൾറെഡി അറിയുന്നവർക്കറിയാം, ഓൾറെഡി ഫിഫ വേൾഡ് കപ്പിൽ, 2010 ഫിഫ വേൾഡ് കപ്പിൽ കളിച്ച ടീമാണ്, ക്വാളിഫൈ ആയ ഒരു ടീമാണ് നോർത്ത് കൊറിയ. അങ്ങനെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് കുറച്ച് വീക്കാണ്. നമ്മൾ സിറിയക്കെതിരെ കണ്ടിരുന്ന ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത ഡിഫൻസ് പോലെ തോന്നി നോർത്ത് കൊറിയയുടെ ഡിഫൻസ്. പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ നല്ല ശക്തരായ ടീമാണ് നോർത്ത് കൊറിയ. ഓൾറെഡി സിറിയൻ ഡിഫൻസ് അവർ ഭേദിച്ചു കഴിഞ്ഞു 2 തവണ. അപ്പോൾ നമുക്ക് അറ്റാക്കിങ്ങിൽ അവരെ സൂക്ഷിക്കേണ്ട 2 പ്ലെയേഴ്സ് ഉണ്ട്. ഒന്ന് ഓൾറെഡി അവരുടെ 10-ആം നമ്പർകാരനായ പാർക്ക് വാങ്ങിയ, 26 വയസ്സുകാരൻ പാർക്ക് വാങ്ങിയാങ് എന്നെ സൂക്ഷിക്കണം. ഓൾറെഡി ST പോൾട്ടന്റെ സ്ട്രൈക്കറാണ് പാർക്ക് വാങ്ങിയാങ്. ഓൾറെഡി 34 കളികളിൽ നിന്ന് 13 ഗോളുകൾ നേടിക്കഴിഞ്ഞു പാർക്ക് വാങ്ങിയാങ്. നമ്മൾ രണ്ടാമത് നോക്കേണ്ടത് അവരുടെ 11-ആം നമ്പർകാരൻ പാർക്ക് വാങ്ങിയാങ്ങിന്റെ ഒപ്പം കളിക്കുന്ന ജോങ്ങിൽ വാനെ സൂക്ഷിക്കണം. ഓൾറെഡി 63 കളികളിൽ നിന്ന് 21 ഗോളുകൾ നേടിക്കഴിഞ്ഞു ജോങ്ങിൽ വാനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓൾറെഡി സിരിയക്കെതിരെ ആദ്യ ഗോൾ നേടിയത് ആ 11-ആം നമ്പർകാരനാണ്. അവനെ തളക്കേണ്ടതുണ്ട്. ഈ 2 ഫോർവേഡ്സിനെയും നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ ഡിഫൻസിൽ നാളെ വിജയിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ല ശക്തിയായിട്ടുള്ള 2 പോരാട്ട ഈകാരം നാളെ നടക്കാൻ പോകുന്നു. നാളെ അതേപോലെ തന്നെ നമ്മളെ ചാനലുകളൊക്കെ അവൈലബിൾ ആണ്. മഞ്ഞപ്പട എല്ലായിടത്തും സ്ക്രീനിങ് വെച്ച് കൊണ്ടാടുന്നുണ്ട്. എനിവേ ബാക്ക് ദ ബ്ലൂ, ബി സ്ട്രോങ്, താങ്ക് യു.